2015 ഇറക്കി വിട്ട ശേഷം ആദ്യമായി സുരേഷ് ഗോപി എം പി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി കണ്ടു. തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടിയാണ് സുരേഷ് ഗോപി പെരുന്നയിലെത്തിയത്. സുകുമാരൻ നായരുടെ അനുഗ്രഹമുണ്ടെന്നും 2015 ജീവിതത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എൻ ഡി എ സ്ഥാനാർത്ഥി പി സി തോമസിന്റെ പ്രചാരണത്തിന് ചങ്ങനാശ്ശേരി എസ് ഡി കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ശേഷമാണ് സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ച 35 മിനിറ്റ് നീണ്ടു. സമുദായത്തിലെ ഒരു അംഗം എന്നതിലേക്ക് അത് ഞാൻ ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആളാണ്. അപ്പോൾ എൻ്റെ ആസ്ഥാനത്ത് വന്ന് ഞാൻ അനുവാദം പറഞ്ഞു. സാറിന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചു എന്ന് ഉറപ്പായിട്ടും. അല്ല, അതൊക്കെ വേണ്ടാത്ത ചോദ്യങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം എപ്പിസോഡ്സ് ഓരോരുത്തർക്ക് സംഭവിക്കും. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി തൊഴാൻ കവാടം തുറക്കാൻ സുരേഷ് ഗോപി 5 മിനിറ്റ് കാത്തുനിന്നെങ്കിലും പതിവ് സമയമല്ലാത്തതിനാൽ അനുമതി നിഷേധിച്ചു. 2015 ബജറ്റ് സമ്മേളനത്തിനിടെ അനുമതിയില്ലാതെ ഹാളിലേക്ക് കടന്നതിന് സുരേഷ് ഗോപിയെ ജി സുകുമാരൻ നായർ എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് വിവാദമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.